Hello everyone, welcome back to your guide. Appo innathe video la nammal nokkan povunnathu complete aayittu nammada rank file inde details aanu. Ningalde doubts um kaaryangalokka nammal next video la baaki part 2 clear cheyyunnathayirikkum. Ningal kore pere chodikkunnundu rank file inde contentukalum rank file ed exam inaanu useful adinte cost ethrayaanu rank file inathu endakkayanu include cheyidirikkunnathu. Rank file matram padicha madiyo 610 category exam galokke clear cheyanayitte ingane kore doubts okke ningal choichittunde appo endukondaanu ingane oru rank file prepare cheyidathu idil endakkeyana include cheyidittullathu ee ella karyangalona rank file nu vendiyana indathe video complete aayi dedicate cheyidirikkunnathu innalathe video ilum kore per rank file inde karyangalokke choichittundayirunnu appo namukku innathe video like poga adinu munpe ningal ente channel aadimayittana kaanunnengil please do subscribe like and share my video appo namukku rank file il aadyam endakkeyana include cheyidittulla ennu nokka idu sathyathile rank file inde oru content page aanu njan adu just ennu print eduthu vechirikkunnana appo adu nokki njan endakkeyana nammada rank file il include cheyidittulla ennu ningalodu just parayam nammal indinte egadesha oru BCOM in the exam in Verena. For example, I paranagil, number BCOM in a Padishirina, Ella contentulum, BCOM oriented itola, exam will show the carilla. Pala caringulum, show the carilla. For example, on the paranagil advertising and promotional strategy in the Varner paper under Adinan Vilidicum show the carilla. അതുപോലെ പല സബ്ജക്റ്റുകളും ക്യൂ ടിയിൽ നിന്ന് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും സംബന്ധിച്ച് അങ്ങനത്തെ ഒന്നും ക്വസ്റ്റ്യൻസ് വലിയധികം വരാറില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബികോമിലെ എല്ലാ സബ്ജക്റ്റുകളും ബികോം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വരാറില്ല എന്നാൽ വരുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബികോം സബ്ജക്റ്റുകളുണ്ട് ആ സബ്ജക്റ്റുകളാണ് നമ്മൾ റാങ്ക് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബികോമിനും എം കോമിനൊക്കെ പഠിക്കുന്നുണ്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സബ്ജക്റ്റുകൾ എക്സ്ട്രാ പഠിക്കുന്നുണ്ട് എക്സാമിന് വരാത്ത കുറേ സബ്ജക്റ്റുകൾ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നുണ്ട് സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ബാങ്കിങ് കമ്പനികളുടെയൊക്കെ വലിയ വലിയ റിപ്പോർട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പി എസ് സിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതൊന്നും വലിയധികം ആവശ്യമുള്ള ഏരിയാസ് അല്ല പക്ഷെ ഏതൊക്കെയാണ് അങ്ങനെയാകുമ്പോൾ ആവശ്യമുള്ള ഏരിയാസ് ബാങ്കിങ് മാർക്കറ്റിങ് അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലോ ജി എസ് ടി ഓക്കെ ഇതുപോലെ നമ്മൾ ബികോമിന് പഠിച്ച സബ്ജക്റ്റുകളെല്ലാം തന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബികോം റിലേറ്റഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയാസാണ് സോ നമ്മുടെ റാങ്ക് ഫയലിൽ ഈ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഏരിയാസൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ബാങ്കിങ് ആണ് ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുക ഇതിന് അതിനുശേഷം ലോ ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ലോ നമ്മൾ പഠിക്കാറുണ്ട് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനി ലോയും ഉണ്ട് കോൺട്രാക്ട് ആക്റ്റും ഉണ്ട് അപ്പോൾ ആ രണ്ട് ലോയും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കമ്പനി ലോയ്ക്കകത്ത് നമ്മൾ കമ്പനീസ് ആക്ട് 2013 കണ്ടൻറ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചില സമയത്ത് പുസ്തകത്തൊക്കെ ചോദിക്കാറുണ്ട് ഫോർ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഏതാണ് ഡീൽ ചെയ്തിരിക്കുന്നത് ചോദിച്ച് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട് സോ നമ്മൾ കമ്പനീസ് ലോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ദെൻ കോൺട്രാക്ട് ആക്ട് ആണ് അടുത്തത് കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ ഐ ടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെയും അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെയും അതുപോലെ സാധാരണ കോൺട്രാക്ട് ആക്ട് കോൺട്രാക്ട് ആക്ട് എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ കോൺട്രാക്ട് ആക്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും അതുപോലെ ഐ ടി ആക്ടും ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ദെൻ മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ഒറ്റ ഹെഡിങ്ങിൽ മാനേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എച്ച് ആർ എമ്മുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ബികോമിൽ പഠിക്കുന്ന മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ദെൻ അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ജി എസ് ടി നിങ്ങൾ പലരും പഠിച്ചിട്ടില്ല
നമ്മളിപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവരും, ഞാൻ പോലും അതിനു മുമ്പ് പാസ് ഔട്ട് ആയതാണ്. ഇപ്പോഴത്തെ ബികോം സ്റ്റുഡൻസ് ആണ് ജി എസ് ടി പഠിക്കുക. അപ്പോൾ ജി എസ് ടി നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ബികോം രണ്ട് സെമസ്റ്ററിൽ പഠിക്കുന്ന കണ്ടൻറ്റുകൾ നമ്മൾ ക്യാപ്സ്യൂൾ ഫോമിലാക്കി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇൻകം ടാക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിനാണ് നമ്മൾ മീൻ മീഡിയ മോഡ് ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത്, കോറിലേഷൻ റിഗ്രഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. മീൻ മീഡിയനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. സോ അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇക്കണോമിക്സ്, ഇക്കണോമിക്സിനാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ്, നിങ്ങൾക്കറിയാലോ ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ ഇക്കണോമിക് സൈക്കിള്, അതുപോലെ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, അങ്ങനെ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇക്കണോമിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഷോർട്ടായിട്ടുള്ള നോട്ട്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് ഷീറ്റൊക്കെ വരയ്ക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ട് ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ റേഷ്യോ അനാലിസിസും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ട്രെൻഡ് അനാലിസിസ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ബാലൻസ് ഷീറ്റിൻ്റെയും പി ആൻഡ് അക്കൗണ്ടിൻ്റെയൊക്കെ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഏരിയാസാണ് നമ്മൾ നമ്മുടെ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്ത്, ഏകദേശം എല്ലാം തന്നെ ആയിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ചൊരു എം സി ക്യു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ എന്ന് പറയുമ്പോൾ 2014 തൊട്ട് പി എസ് സി നടത്തിയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ അതിൻ്റെ ആൻസർ കീയാണ്. എല്ലാ വർഷവും ബികോം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളൊന്നും കണ്ടക്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ നമുക്ക് കഴിഞ്ഞ വർഷം ഒരു എക്സാമാണ് നടന്നത്, 2021 ഒരെണ്ണം നടന്നു. ഈ വർഷം ചിലപ്പോൾ രണ്ടെണ്ണം നടന്നേക്കാം. അതിന് മുമ്പത്തെ വർഷമൊന്നും ഇല്ലായിരുന്നു. 2018 വലിയ കാര്യമായിട്ട് ബികോം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ വന്ന വർഷം 2014 ഏകദേശം 3-4 എക്സാമുകളുണ്ടായിരുന്നു. കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസറിൻ്റെ, അതുപോലെ ജൂനിയർ അക്കൗണ്ടൻ്റ് എക്സാം, അങ്ങനെ കുറേ എക്സാം 2014 ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം ഉള്ള വർഷത്തെ പി എസ് സിയുടെ ഒഫീഷ്യലായിട്ടുള്ള നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ അതിൻ്റെ ആൻസർ കീസുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റാങ്ക് ഫയലിലെ കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പലരും ചോദിച്ചു, റാങ്ക് ഫയൽ കാണിച്ചു തരാവോ, റാങ്ക് ഫയൽ എങ്ങനെയാണല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും ചോദിച്ചു. അപ്പോൾ റാങ്ക് ഫയൽ നമ്മളൊരു റാങ്ക് ഫയലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് മാർക്കറ്റ്, ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും എന്താ പറയുക, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ തരുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മാത്രം നമ്മൾ പഠിച്ചെടുത്താൽ മതി. സോ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ റാങ്ക് ഫയലിലെ കുറച്ച് പേജുകളൊക്കെ കാണിച്ചു തരാമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇത് റാങ്ക് ഫയലിലെ നമ്മുടെ ഒരു ഒരു പേജാണ്. റാങ്ക് ഫയൽ എങ്ങനെയാണ് ഞാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് നമ്മൾ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പീസ് വെയർ റേറ്റ് സിസ്റ്റം, നമുക്കറിയാം ടൈം റേറ്റ് സിസ്റ്റം ഉണ്ട്, പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ പീസ് റേറ്റ് സിസ്റ്റത്തെ പറ്റിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല ടൈപ്പ് പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. ടെയ്ലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, ഗാണ്ടാസ് ബോണസ് സിസ്റ്റം. ഇത് ഞാൻ മൂന്ന് ഒരു ടേബിൾ ആക്കിയേക്കാണ്. ഈ മൂന്നെണ്ണമാണ് സാധാരണ പീസ് റേറ്റ്. ദെൻ അതിൻ്റെ റേറ്റ് ഓഫ് വേജ് എങ്ങനെയാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലോ റേറ്റ് ആണ് 83% ഓഫ് ബേസിക് റേറ്റിൽ, ഹൈ പീസ് റേറ്റ് ഈസ് 25% ആണ്. ഇതിപ്പോൾ നമ്മുടെ പി എസ് സി അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ എക്സാം എഴുതിയവർക്കറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എനിക്കൊന്ന് മെറിക്സിൻ്റെ ആണോ ഗാണ്ടാസ്കിൻ്റെ ആണോ എന്നറിയില്ല, എത്രയാണ് ഹൈ പീസ് റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ചുമ്മാ ഇക്വേഷൻസ് ഒന്നും പഠിക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ ഒരു റാങ്ക് ഫയൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അറിയാം എല്ലാത്തിൻ്റെയും എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ലിഫോ മെറ്റീരിയൽ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണ്, അത് നമ്മൾ ടേബിളൊന്നും ആക്കിയിട്ടില്ല, കാരണം അവരുടെ ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമുണ്ട്. മെറ്റീരിയൽ പ്രൈസിങ് ആണെങ്കിൽ ലിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നു. ഞാൻ അതുമായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, പ്രൈസ് ഫാൾ ചെയ്യുന്ന സമയത്താണ് ലിഫോ മെത്തേഡ് സ്യൂട്ടബിൾ, അങ്ങനെ നമ്മൾ പറയുന്നു. ദെൻ ലിഫോ മെത്തേഡ് അത് ലാസ്റ്റിൻ്റെ അതിനെ ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതുപോലെ പ്രൈസ് റൈസ് ചെയ്യുമ്പോഴാണ്, പ്രൈസ് റൈസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ. അതുപോലെ അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഇതൊക്കെ കറക്റ്റ് ക്വസ്റ്റിനകത്ത് വരുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബാക്കി കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും.
കറക്റ്റ് ചോദിക്കുന്നുണ്ട് ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഏത് മെത്തേഡാണ് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ അതൊക്കെ ലിഫോ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് എക്സാം ഓറിയൻ്റ് ആയിട്ടാണ് നമ്മൾ, അല്ലാതെ ഞാൻ വലിച്ചു വലിച്ച് അവർ കണക്കിന് ഒന്നും തന്നെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടില്ല. എക്സാമിന് എന്താണോ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫുൾ അങ്ങനെയാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ബുക്ക് ബികോം ബുക്കൊക്കെ നോക്കുവാണെങ്കിൽ കുറേ വലിച്ചു വരി എഴുതിയിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ ആ ഒരു ടോപ്പിക്ക് പഠിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? പീറ്റർ എഫ് ഡ്രക്കറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയാളുടെ ഏത് ബുക്കാണ്, എന്താണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ വലിയധികം അതിൻ്റെ ഫീച്ചേഴ്സിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും പോകേണ്ട കാര്യമില്ല. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അതിൻ്റെ ആവശ്യമില്ല. സോ അങ്ങനെ പഠിക്കുക. ദെൻ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഓതേഴ്സിൻ്റെ ഒക്കെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എഫ് ഡബ്ല്യു ടെയിലറിൻ്റെ പറ്റിയും അതുപോലെ പീറ്റർ എഫ് ഡ്രക്കറിനെ പറ്റിയും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റാങ്ക് ഫയൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കുറേ പേര് പേജ് നമ്പർ കാണിച്ചു തരാം, പേജ് കാണിച്ചു തരാമോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. ഇതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറേ എം സി ക്യൂസ് കൊടുത്തിട്ടുണ്ട്. എം സി ക്യൂവിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എം സി ക്യൂ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സബ് ടോപ്പിക് മാർക്കറ്റിംഗ് ആണ്. സോ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ റേഷ്യോസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവറേജ് റേഷ്യോസ്, അതിൻ്റെ ഇക്വേഷൻ, അതിനെപ്പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്, എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഐഡിയൽ റേഷ്യോ. അപ്പോൾ ഈ ഒരു ടേബിളുകൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം, ഇനി ആക്ടിവിറ്റി റേഷ്യോസ് ആണെങ്കിൽ അത് ഇന്നതൊക്കെയാണ്, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, അതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള റേഷ്യോ ഇങ്ങനെയാണ്, അതിൽ ഓരോ കമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്ന ഒറ്റ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫുള്ള് ആൻസർ ചെയ്യാൻ പറ്റും, ഈ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റിനും. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വലിച്ചു വരുന്ന നിങ്ങൾ കാണുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റുന്ന രീതി, ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് നമ്മളിത് സ്ട്രക്ചർ ചെയ്തത്. ഇനി ഞാൻ ഇങ്ങനെ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ക്യാമറമാൻസ് ഒന്നുമില്ല, ഞാൻ സ്വന്തമായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് എം സി ക്യു സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എം സി ക്യു ആണ്. അതിന് മുമ്പ് ഞാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. സാധാരണ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ ചോദിക്കുന്നതായതുകൊണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ എം സി ക്യൂസ് വിത്ത് എക്സ്പ്ലനേഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറേ ഏരിയാസിൻ്റെ എം സി ക്യൂസും ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പി എസ് സിയുടെ പ്രീവിയസ് ഇയർ സൈറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആൻസർ കി. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറേ പേർക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്തേ. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ഒരു കോഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് 82/2016. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എ കാറ്റഗറി ആണ്. സോ ആൻസർ കീ നോക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, എ സെക്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ റാങ്ക് ഫയൽ പഠിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ. ഏകദേശം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി റാങ്ക് ഫയൽ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നെങ്കിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് ഫില്ലാവുന്ന ഗ്രൂപ്പുകളുണ്ട്, ഒത്തിരി ഗ്രൂപ്പും ഫില്ലായി പോയി. അപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, മൂന്നാല് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെത്താഴെ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ കോസ്റ്റ് 750 rupees ആണ്, ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജ്. 750 rupees നമ്മുടെ റാങ്ക് ഫയലിൻ്റെ റേറ്റ്. നിങ്ങൾ പലരും ബി കോം ഒക്കെ പഠിച്ചിട്ട് ഒത്തിരി വർഷമായി കാണും, ബി കോമിൻ്റെ പല സബ്ജക്റ്റുകൾ നിങ്ങളുടെ കാണത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗൈഡാണിത്. ഗൈഡ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏകദേശം നല്ല രീതിക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കതൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് മേടിച്ചവർ പലരും പറഞ്ഞു കണ്ടൻറ്റുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഒരു രീതിക്കാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മുടെ റാങ്ക് ഫയൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഒരു ടെക്സ്റ്റായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കവറും ബാക്ക് കവറൊക്കെ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളിത് കിട്ടിക്കഴിയുമ്പോൾ, നിങ്ങളുടെ ഓർഡേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് കുറച്ച് ദിവസത്തെ ഓർഡേഴ്സ് നമ്മൾ ഒരുമിച്ചാണ് പബ്ലിഷിംഗ് ഹൗസിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കിട്ടും, അന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഡെലിവറി ചെയ്യുന്നത്. DTDC വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ധൃതി പിടിക്കരുത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 7 to 10 ദിവസം വരെ അതിന് ഗ്യാപ്പ് എടുക്കും. കാരണം നമ്മളിത് പബ്ലിഷിംഗ് ഹൗസിൽ കൊടുക്കണം. ഞാനിത് ഇടുക്കിയിൽ നിന്നാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എൻ്റെ വീട് ഇടുക്കിയിലാണ്. ചില സമയത്ത് ഇടുക്കിയിലെ അവസ്ഥ നിങ്ങൾക്കറിയാം, കറണ്ട് കാണത്തില്ല, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. സോ ആ സമയം നമുക്ക് ഇത്തിരി ഡിഫിക്കൾട്ടാണ്. ഈവൻ ദോ നമ്മൾ ഏറ്റവും മാക്സിമം വി ആർ ട്രൈങ്, നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഈ ഒരു റാങ്ക് ഫയല്, എത്രയും വേഗം തന്നെ എടുക്കുക, പഠിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതാണ് റാങ്ക് ഫയലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. സോ താങ്ക് യു. അപ്പോൾ നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോ നമ്മുടെ ക്യു ആൻഡ് എയുടെ നെക്സ്റ്റ്